ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബൂയ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇവൻറ്റ് നടക്കുന്നുണ്ട്, റോൾ പ്ലേ ഡിവേ എന്നാണ്. അപ്പം ഫ്രീ ഫയർ കളിക്കുന്നവരൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഷോർട്ട് ക്ലിപ്സ് നിങ്ങൾ കളിക്കുന്നതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ കുറേ പ്രൈസസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 7 to 14 September വരെയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങോട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും TTM ഗെയിംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്രയുടെ കണ്ടിന്യൂസ് സീരീസ് ആണ്. കുറേ നാളായി നമ്മുടെ യാത്ര ഇട്ടിട്ട് ഇപ്പോൾ നമ്മളൊരു യാത്ര വന്ന ഇടയ്ക്ക് സ്റ്റക്കായിരിക്കുകയാണ്. ഏതോ ഒരു ദ്വീപാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ട്രഷർ തപ്പി വന്നാണ്. ഇപ്പം നമ്മുടെ രണ്ട് പേരുണ്ട്. ശ്രീബ്രോ ഉണ്ട് അവിടെ. ഹലോ, ഷോർട്ട് വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ബെഡും എല്ലാം ഉണ്ട്. നമുക്കിപ്പോ ആദ്യം പോയി എടുത്തിട്ട് ഇവിടെ വന്ന് ബെഡ് എടുക്കണ്ടേ? അത് എടുക്കണോ? ബെഡ് ഇപ്പൊ എടുക്കണ്ട, ബെഡിന്റെ ആവശ്യമില്ല, ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ തോണിയില്ലേ? തോണി ഞാൻ ആയതാ, പിന്നെയും അതേ പിടിച്ച് നിക്ക്. ഇവര് വേണമെന്നിക്കേ? നമ്മള് യാത്ര കണ്ടിന്യൂ ചെയ്യണം. നമ്മള് ഫുള്ള് ഇപ്പൊ യാത്രയല്ലേ ഇന്നത്തെ ചെയ്യുന്നത്? അതാണ് നമ്മള് സീരീസിന് യാത്ര എന്ന് പേരിട്ടുണ്ട്. ഫുള്ള് യാത്ര, ഫുള്ള് യാത്ര. നമ്മള് ക്രാഫ്റ്റിങ്ങോ അല്ലേ ഒന്നും പരിപാടി ഇല്ല. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം സെറ്റ് ചെയ്യാം, തെണ്ടി തിരിഞ്ഞടക്കാതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഞാനും ട്രഷർ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ ബോക്സിന്റെ അകത്തിരിക്കുന്നത് സംഭവം അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആ, ചെസ്റ്റിന്റെ അകത്തിരിക്കും. അതിന്റെ അകത്ത് കുറെ സാധനങ്ങളൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കിട്ടണേ. മറ്റേ നിധി ഒക്കെ അതിന്റെ അകത്ത്. ഒരു ഡയമണ്ട് ചിലപ്പോ കിട്ടും. ഇവിടെ കണ്ടല്ലേ, രണ്ടും 56 ആവും. ഓ, രണ്ടും 56 ആവും. ഡോൾഫിൻസ് ഒക്കെ കിടന്ന് ചാട്ടാണല്ലോ. നമുക്ക് എന്തെങ്കിലും മാർക്കാദികളോ? ഞാനേ അകത്ത് വന്ന സീന വെള്ളത്തിൽ ഇരുന്ന ഞാൻ ഇനി അവിടെ പോയി ജനിക്കും. ആ ബെഡ് എടുത്ത് ആ ഇവിടെ അടുത്താണല്ലേ, സീനില്ല. അടുത്ത അപ്പൊ സീനില്ല, മുങ്ങി നോക്ക എന്തായാലും. അതാണ്, അത് നമ്മുടെ സ്ഥലമല്ലേ? അതന്നെ അടിയിലാണെങ്കിൽ ഇരുട്ടാ. വെട്ടം വേണം അല്ലേ? ആ കോർഡിനേറ്റ് വന്നിട്ട് നമുക്ക് പില്ലർ അവിടെ ഒരു മാർക്ക് ആദ്യം ഉണ്ടാക്കണം. അതിന് വേണ്ടി കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വേണം. അത് എടുക്കാല്ലേ ഇവിടെ ഈ ഇത് 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 സ്റ്റോൺ. ഇത് സാൻഡ് അല്ല, ഇത് സാൻഡ് അല്ല. ഇത് പോരാ. സാൻഡ് ഏതാ വേണ്ട? സ്റ്റോണാ വേണ്ട? എന്താ സ്റ്റോണാ? ഏതെങ്കിലും മതി, ഏതെങ്കിലും ബ്ലോക്ക് മതി. സാൻഡ് അല്ല, ഡേർട്ട് മതി. ആ, ഡേർട്ട് ആയാലും മതി. ഡേർട്ട് എന്തേലും, ഡേർട്ട് വരാം. ഡേർട്ട് എന്തേലും ഒരു 26 ഇരിപ്പുണ്ട്. പടാ ഇട്ട വന്നില്ല. വെള്ളത്തിലടി സഞ്ചരിക്കുന്ന ഐറ്റം വെള്ളം ഉണ്ടായിരുന്ന നല്ലായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങുന്ന വാട്ടർ ബ്രീതിങ് പോർഷൻ. ആ, തെങ്ങണ്ടല്ലേ നിനക്ക്? കുറേ പരിപാടി. അകത്തൊന്ന് കേറാൻ ശ്രമിച്ചു നോക്കട്ടെ എന്തെങ്കിലും നടക്കുക. അമ്മോ, അയ്യോ, ഫോട്ടോ 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 ഇയ്യോ, തീർന്നു തീർന്നു. ഡ്രോൺസ് അവിടെ ഉണ്ട്. ആ, ഈ ഷേഡർ ഇട്ടുണ്ട് വെള്ളത്തിന്റെ അടിയിൽ കാണാനില്ലേ? ഞാൻ ഷെയ്ഡറൊക്കെ എപ്പോഴും എടുത്ത് കളിച്ചു, കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഷെയ്ഡർ മാറ്റിട്ട് വരാം. എനിക്ക് വെള്ളത്തിന്റെ മണ്ടക്കെട്ട് പോട്ടെ.
വെള്ളത്തിന്റെ അടിയൊക്കെ ഫുള്ള് ഇരുട്ട്. അതാ ചില ഷെയ്ഡർ പ്രശ്നം, ഭയങ്കര പ്രശ്നം. ഓ ഇത്ര ചടങ്ങുള്ള പണിയാന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ലേ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ദ്വീപിൽ എങ്ങനെ ആട് വന്നു? രണ്ട് ആട് മറ്റേ ഗ്രാസ് ഉള്ളോണ്ട് സ്പോണോ പ്ലെയിൻസ് ആയ. ഓ അങ്ങനെ അല്ലേ. അങ്ങനെ അതിന്റെ എന്താ കേറാൻ പറ്റോ നമുക്ക്? ഇപ്പോ കേറാനൊക്കെ പറ്റിയതാ എനിക്ക് തീരെ ഞാൻ. ആ കേറാൻ പറ്റി, കേറാനൊക്കെ കേറിയാ വെട്ടമില്ലെന്നേ ഉള്ളല്ലേ. വെട്ടം എനിക്കിപ്പോ ഞാനിപ്പോട്ടെ ഷേട്ടറിന്റെ അടിയിൽ വെള്ളത്തിന്റെ അടി കാണാൻ പറ്റും. കാണാൻ പറ്റില്ല. ഓ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ മറ്റേത് ഇട്ടിട്ടൊന്നും കാണാൻ പറ്റി. ആണോ അടുത്ത് മാറ്റുന്നുണ്ട്. ഞാന് സെറ്റാക്കിയിട്ട് ഒരു മോളിലേക്ക് ഒരു പില്ലർ ചെയ്തേരാ, അതിന്റെ ഇടയിൽ കൂടി താഴത്തേക്ക് ഇറങ്ങി. അതാണ് ഇതിലൊരു പ്രശ്നം. ഇച്ചിരി സമയം അവർക്ക് തരായിരുന്നു ശ്വാസം മുട്ടല്. ഇത്രയും നമ്മളെ ദയനീയ അവസ്ഥയാക്കുന്നത്. അത് മാത്രമല്ല, ഒന്നിന്റെ കൂടെ തള്ളന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലും കുറെ സാധനങ്ങൾ ജീവിക്കാതെ ഒരു മാർക്കറ്റ്. സമാധാനം പക്ഷെ വെട്ടിക്കൊല്ലാന്ന് പറഞ്ഞാലേ നമ്മൾ ഒന്നിന്റെ പുറകെ ഇങ്ങനെ കൂടെ കൂടെ വരും. അപ്പൊ നമുക്ക് എല്ലാത്തിനെയും കടലങ്ങ് വിജൃംഭിച്ച് കിടക്കുവല്ലേ. അയ്യോ എന്റെ പോലും കിടക്കുക. ഈ ബ്ലോക്കിലാണ് കുറച്ച് സാൻഡ് എടുക്കാൻ പറ്റുമെങ്കിൽ സാൻഡ് എടുത്തരാം. ശ്രീബ്രോ തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളാണ് മൈൻക്രാഫ്റ്റ്? ഞാനിപ്പോ രണ്ടു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. അന്നൊന്നും ഇത് അത്ര എറിച്ചില്ല, ഇന്ത്യയിൽ ഒന്നും ഫേമസ് ആയിട്ടില്ല. എനിക്ക് സ്ട്രീമേഴ്സ് എടുത്തിട്ട് തോന്നില്ല ഫേമസ്. സ്ട്രീമേഴ്സ് കുറെ പേര് വന്നു. അങ്ങനെയൊക്കെ പറയാൻ പോയാ വായിക്കൊള്ളത്തി. അത് സംഭവം വെച്ചാലേ വായിക്കൊള്ളാത്തോണ്ടായിരിക്കും അല്ലേ ആ പേരിട്ടെ. സമ്മതിക്കണേ ഇത് ചെയ്ത പേരിട്ടവരെ കണ്ട ഒരു ക്രിസ്റ്റൽ പോലൊക്കെ ഇരിക്കും. അതായിരിക്കും ഈ ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് ഒക്കെ വെച്ചാൽ വയറ്റി പിടിക്കത്തില്ല. അതാ ഇങ്ങനെ ഇടയ്ക്ക് കൊമ്മ വരുന്ന എനിക്ക് തോന്നുന്നു. ശരീരത്തിൽ അതാ ശനിക്ക് ശരീരത്തിൽ പിടിക്കാത്തോണ്ടായിരിക്കും. നല്ല നമ്മള് വേവിച്ച അതല്ല ശരീരത്തിൽ ഗുണമുള്ളതായിരിക്കും. സാൻഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മോളിൽ ഇട്ട് കൊടുത്താൽ മതി. അതിന് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് അടിയിലേക്ക് പോകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ബ്ലോക്കും ആയിട്ട് വെച്ചു മോളിൽ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ വന്നു അടിക്കടിക്ക് വന്നു. ഈ ഐലൻഡ് ഇപ്പൊ ഫുള്ള് നമ്മൾ കുളം തോട്ടും. ആ ബെഡിന്റെ ഭാഗമൊന്നും ഒന്നും ചെയ്യല്ലേ റേസ് ഫോൺ വൈകുന്നേരം വീട് അങ്ങേത്തണ്ടി. ഇല്ല പേടിക്കണ്ട, അത് ഞാൻ ചെയ്തിട്ടില്ല. അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടേ. അതിന് മറ്റൊരു ഇതില്ലേ ആ മാപ്പിന്റെ ചിഹ്നം ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പൊ വെഹിക്കിൾ ഡീലർ വരും. ഓ അങ്ങനെ സെറ്റ് ആയോ? വരട്ടെ അകത്തോട്ട്.
ട്രഷറി കിട്ടി വരാൻ വരട്ടെ. ഓക്കെ സെറ്റ് ഇല്ല, സാധനങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇല്ല കുഴപ്പമൊന്നും ഇല്ല, വന്നോ. ഞാനിവിടെ വെള്ളം ഒഴിക്കാൻ പറ്റും, ബക്കറ്റ് ഒന്നും ഇല്ല. ഇതിന്റെ അകത്തേക്ക് വരാൻ വെള്ളം ഉണ്ടോ? ബക്കറ്റ് വെള്ളം പോലും കയ്യില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നും എടുക്കാല്ലോ. വന്നേ നല്ലതാ. ഒരു പണി, ഇനി ചാടിക്കോ? ചാവാതെ ചാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ മുകളിലോട്ട് പില്ലറപ്പ് ചെയ്യാം. ചത്തില്ലല്ലേ? ഞാൻ അടിയിലുണ്ട്, ഞാൻ അടിയിലുണ്ട്. വഴിയില്ലല്ലോ, സ്റ്റോപ്പ് ആണല്ലോ. അല്ല അത് വരും താഴത്തേക്ക്. ഞാൻ ഇപ്പൊ കുടിച്ചേരാം. അടിയിലൊന്ന് പൊട്ടിച്ച കൈകൊണ്ട് പൊട്ടിക്ക. പൊട്ടുന്നുണ്ടോ? ഇത് എന്തോ ബ്ലോക്ക് ആണോ ഇത്? കിട്ടിയോ? ആ ട്രഷർ അടിയിലുണ്ട്. ഇനിയിപ്പോ ബ്രോ മുകളിലോട്ട് കയറാൻ ചെയ്യാൻ പറ്റില്ല. പൊട്ടിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ വേണേ സൈഡ് സൈഡിലോട്ട് നീങ്ങാം. ആ സൈഡിലോട്ട് നീങ്ങി അവിടെ വെള്ളം കാണാൻ ചാൻസ് ആണോ? ആ പറഞ്ഞ ട്രഷർ അടിയാതെ കിട്ടിയതാ. ആ വെള്ളം വന്ന് വീണ് ഫുള്ള് കൊളായി. അത് ഇച്ചിരി നേരത്തെ എന്നെടുത്ത് പറഞ്ഞിരുന്ന ഞാനേ പൊട്ടിക്കത്തില്ലായിരുന്നു. ഇപ്പൊ എന്താ പറ്റി? ചത്തോ? ഇല്ല ഇപ്പൊ ചാവും. പൊട്ടിപ്പോയി. ആഹാ, നീ ഇവിടെ ഏതാ പൊട്ടിയ സ്ഥലം നോക്കിട്ട് അതിനി മൂടേണ്ടി വരും. ആദ്യം ഡയാക്കി നീ അല്ലാതെ പറ വഴി. ട്രഷർ കിട്ടിയതായിരുന്നു കയ്യില്. ആ ചെസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രോക്ക് കാണണം പറഞ്ഞോട്. എന്റെ ഒരു പേരിന് പോലെ ഒരു അമ്പോ എന്തെങ്കിലും അടിക്കാൻ കിട്ടുന്നെങ്കിൽ അടിച്ചതായിരുന്നു. വള്ളിയെ കയറി അടിക്കുന്ന എനിക്ക് ഒരു വഴിയില്ല, എല്ലാം ദയനീയ അവസ്ഥയാണ്. അല്ല എന്റെ പ്രോഡ ഒരു ഇതുണ്ടോ? ഒരു ഒരു സോഡെങ്കിലും തരാവോ? കിടക്കാറല്ലേ? മോൺസ്റ്റേഴ്സ് നിയർ ബൈ ആണ്, കിടക്കാൻ പറ്റത്തില്ലെന്നാണ് നമുക്കറിയാം. ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട്, ഇവനെ കൂടി ചേർത്താ സെറ്റ്. ഓക്കെ കിടക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ കിടന്നു. എന്റെ പൊന്നു, മര്യാദക്ക് എന്റെ അടുത്ത് എത്തിയതായിരുന്നു. ഞാൻ എല്ലാം കൊണ്ട് തൊലച്ചു. എന്തോ ചെയ്യാനോ? ശരിയില്ല, ഇനി ഒന്നും കൂടി പോവാ. ഇവിടെ എവിടെയാണെന്ന് തോന്നും. ഇവിടെ നിന്നാണ് വെള്ളം കയറിയത്. ഓക്കെ ഇവിടെ നിന്നാണ് വെള്ളം കയറിയത്. അടിയിലോട്ട് ഇറങ്ങിപ്പോലേ? ഇറങ്ങിപ്പോലേ. ഓക്കെ വെള്ളം പോയി. പയ്യ ഇറങ്ങിക്കോ, പയ്യ ഇറങ്ങിക്കോ. ഞാൻ വരണോ? വാ 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 വാ, പെട്ടെന്ന് കിട്ടില്ലല്ലേ? ഒരു മിനിറ്റ്. നേരത്തെ പറഞ്ഞല്ലേ ഞാൻ ഇപ്പൊ ചാടിയാരേ. ഇല്ല സാൻഡ് ഉണ്ടല്ലോ, അതെട്ടോ.
താഴെട്ടിടാനല്ല ഇത് അറിയാം അത് ഇട്ടിട്ട് ആ കുഴിയിലിട് എന്നാ വെച്ചാ ഡ്രോപ്പ് ചെയ്യാനല്ല അങ്ങനല്ല പറഞ്ഞത് അയ്യോ എല്ലാം പോയി പിന്നെ ഇല്ല കൊഴപ്പില്ല ആ സാൻഡ് വെച്ച് ഇട്ട് കേറി വരാനാ എന്ത് വെച്ചത് ഇല്ലറപ്പിയാൻ ആ എല്ലാം ഡ്രോപ്പ് ചെയ്യാനല്ല പറഞ്ഞത് കൊഴപ്പില്ല ഒരു വഴിയുണ്ട് ഏറ്റി ഇങ്ങനാണ് ഒരു കടലിൽ അകപ്പെട്ടാൽ എന്തോ ആയിരിക്കും അവസ്ഥ റിയാലിറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി അയ്യോ അല്ലേ ഒരു ദ്വീപിലും മറ്റേ സിനിമ ഉണ്ടല്ലോ എന്തോ ഒരു പുലിയായിട്ട് പോകുന്ന ഒരു കപ്പലെ പോകുന്ന ഒരു പൈററ്റ്സ് പൈയോ ലൈഫ് ഓഫ് പൈ ഒരു ഇന്ത്യൻ മൂവിയാണ് അത് കാണണം കടലിൽ പെട്ടുപോയ അവസ്ഥയാണ് ശ്രീവസ് സത്യം പറഞ്ഞാൽ എടി കിട്ടുവാണെങ്കിൽ എടുത്തോണ്ട് മേലോട്ട് പോരും ഞാൻ ഇനിയും വരുന്നില്ല കാരണേ ഇനി റിസ്ക് എടുക്കണ്ട അന്നത്തെ കാര്യം കൊറേ തവണ പാളിയതല്ലേ അവിടെ കുറച്ച് പോകുമ്പോഴത്തേക്ക് ടെസ്റ്റ് കാണും ഇതാണ് പ്രശ്നം ഇന്നത്തെ ഉള്ള സാധനം എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മുടെ എന്തെങ്കിലും സാധനത്തിന് പേരിടാം എടുത്തോ എടുത്തിട്ട് എങ്ങനെയാണോ കുഴിച്ച അതുപോലെ തന്നെ മുകളിലോട്ട് ആ ചെസ്റ്റോടെ പൊട്ടിച്ചെടുത്തോ അങ്ങനെ നമ്മൾ ട്രഷർ കണ്ടുപിടിച്ചു ഓക്കെ നമുക്ക് ഇനി തിരിച്ചു വരാം അല്ലേ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലല്ലേ വേഗം പോയി സേഫ് ആക്കി ഞാൻ അതുകൊണ്ട് ഞാൻ ചെസ്റ്റ് അവിടെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെക്കാം അല്ലേ ദീപ് വെക്കാം അതുകൊണ്ടാണ് എല്ലാ ഐറ്റം വരുന്നുണ്ട് കേട്ടോ രാത്രിയായി ഞാനറിഞ്ഞു നിക്ക് ഞാൻ പോയോ എല്ലാ കാലന്മാരും ഉണ്ട് ഇവിടെ ചാനലിൽ പോയി യാത്രയുടെ വീഡിയോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് കോർഡിനേറ്റ് അടിച്ചെടുക്കും അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാനുള്ള വുഡ് എന്തെങ്കിലും ഉണ്ടോ അവിടെ വെച്ചിട്ട് സാധനം അതെല്ലാം എന്റെ വെച്ചിട്ടുണ്ട് സേഫ് ആക്കിട്ടുണ്ട് ഞാൻ കാണുന്നില്ല നോക്കിട്ട് അതികഠിനമായ യാത്രയ്ക്ക് ഒടുവിൽ കണ്ടുപിടിച്ചിരിക്കുന്നു അത് ശ്രീ ബ്രോയുടെ ഭയങ്കര വലിയ ബുദ്ധി കൊണ്ട് സംഭവം കണ്ടുപിടിച്ചേക്കുന്നു ശ്രീ ബ്രോയുടെ അതി വിദഗ്ധമായ ബുദ്ധി കാരണം
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു യാത്ര, ഒരു ട്രഷർ തേടിയുള്ള യാത്രയായിരുന്നു അതിൻ്റെ അവസാനം. കഴിഞ്ഞ തവണ നമ്മൾ എൻഡ് ആക്കിയില്ല, പക്ഷെ ഇത്തവണ എൻഡ് ആക്കി. നമ്മുടെ ട്രഷർ കിട്ടി, ട്രഷറിൽ അത്യാവശ്യം നല്ല സാധനം കിട്ടി അല്ലേ ശ്രീ ബ്രോ? അത്യാവശ്യം നല്ല സാധനം കിട്ടി. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് യാത്ര എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. എൻ്റെ പേര് വിഷ്ണു, ടി ടി എം ഗെയിംസിൽ നിന്ന് ശ്രീ ബ്രോ ഒരു ഔട്ട്ഡോർ പറഞ്ഞു. എൻ്റെ പേര് എൻ്റെ പേര് ശ്രീ യാത്രയിൽ നിന്നും. ഓക്കെ ബൈ. എൻ്റെ പേര് ശ്രീ, യാത്രയിൽ നിന്നും ബൈ.